ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ പേര് താജിന റഫീഖ്. ഞാൻ നിങ്ങൾക്കിവിടെ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മട്ടൻ കുറുമയാണ്. അപ്പോൾ മട്ടൻ കുറുമയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മട്ടൻ 1 കിലോ നന്നായി കഴുകുന്നതിന് ശേഷം വെള്ളം വാലാൻ വെച്ചതാണ്. പൊട്ടാറ്റോ 4 എണ്ണം, 6 സവാള നീളത്തിലരിഞ്ഞ് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ. തേങ്ങ 1 തേങ്ങയുടെ 1/2 ഭാഗം, ഇത് നല്ല ഗോൾഡൻ കളറിൽ. 1 ടീസ്പൂൺ പെരുജീരകം കൂടി ചേർത്ത് നന്നായി വറുത്തെടുത്ത് അരച്ചെടുത്തതാണിത്. അണ്ടിപ്പരിപ്പ് 20 എണ്ണം, തക്കാളി 2 എണ്ണം, തൈര് 1/2 കപ്പ്, പട്ട 1 ചെറിയ 4 പീസ്, 1/6 എണ്ണം ഗ്രാമ്പു, ഏലക്ക 1/7 എണ്ണം ഗ്രാമ്പു, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ, നാടൻ മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി, ഉപ്പ് ആവശ്യത്തിന്. ഇത് മട്ടൻ ബിരിയാണി എസൻസാണ്, 1/2 ടീസ്പൂൺ. മല്ലിയില, കറിവേപ്പില ആവശ്യത്തിന്. സവാള ഫ്രൈ ചെയ്ത ഓയിലാണിത്, ഇത് 1/2 കപ്പ്. ഇത്രയുമാണ് മട്ടൻ കുറുമയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി മട്ടൻ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് 1 കുക്കർ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായി, ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. നല്ല മൂത്ത മണം വന്നാൽ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഈ തക്കാളി നന്നായി വഴന്ന് വരണം. ഗരം മസാല പൗഡർ, ചെറിയ ജീരകം പൊടിച്ചത്, പെപ്പർ പൗഡർ, കാശ്മീരി റെഡ് ചില്ലി, മല്ലി പൗഡർ, ഇവ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പൊട്ടറ്റോ, മട്ടൻ, ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. മൂത്ത മട്ടനാണെങ്കിൽ വേവ് വിസിൽ കൂടുതൽ ആവശ്യമുണ്ടാവും. 5 എണ്ണം ഇട്ടതിന് ശേഷം വെന്തില്ല എങ്കിൽ വീണ്ടും വിസിൽ ചെയ്യിക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം. ഇത് വേവിക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് ചേർക്കാണ്ട് വെക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. മട്ടൻ വേകുന്ന സമയം കൊണ്ട് ഫ്രൈ ചെയ്ത സവാള, എടുത്തു വെച്ച തൈര്, അണ്ടിപ്പരിപ്പ് ഇവ 3 ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം.
ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തോ. ഇപ്പൊ മട്ടൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാള, അണ്ടിപ്പരിപ്പ്, തൈര് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല പോലെ ചൂടായി വരുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മട്ടൻ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവറുമാണ്. കറി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് ആഡ് ചെയ്യാം. നല്ല മട്ടൻ കുറുമ റെഡിയായി. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബോളിലേക്ക് പകർത്താം. ടേസ്റ്റി മട്ടൻ കുറുമ റെഡിയായി. പൊറോട്ട, നെയ്ച്ചോറ്, കുബ്ബൂസ്, റൊട്ടി എല്ലാത്തിനെയും കൂടിയും നല്ലൊരു മേച്ചുള്ള കറിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ.